സോഷ്യൽ മീഡിയയിലേക്ക് സ്വാഗതം. ഒളിച്ചോട്ടങ്ങളുടെ ഒരു വാരമാണ് കടന്നുപോയത്. ഒരുപാട് വേദനകളോടെ, ഒരുപാട് ദുഃഖത്തോടെ ഇന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം കുടുംബങ്ങളുടെ സാഹചര്യങ്ങളെ ഒന്ന് വിലയിരുത്താമെന്നാണ് നാം ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി തൻ്റെ കാമുകൻ്റെ കൂടെ പോകുന്നത് നിറക്കണ്ണുകളോടെയും അട്ടഹാസങ്ങളോടെയും ആ ഉമ്മ ഒരുപാട് പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ചു. ആ വീഡിയോ സമൂഹത്തിൽ വൈറലായി. ആ വീഡിയോ എല്ലാ കുടുംബങ്ങളിലും കുടുംബനാഥന്മാരിലും അതുപോലെയുള്ള ഒരുപാട് ഉമ്മമാരിലും എത്തി. ചിലർ കണ്ണീർ പൊഴിച്ചു, ചിലർ സഹതപിച്ചു, ചിലർ വിപ്ലവ അഭിവാദ്യങ്ങളുമായി അവർക്ക് ഹാരമണിയിച്ചു. ഏതായിരുന്നാലും ആ ഹാരം ചെമ്പരത്തിപ്പൂ കൊണ്ട് ചെമ്പരത്തിപ്പൂവാണെന്ന് പോലും അറിയാതെ മനോഹരമായി തയ്ച്ചുണ്ടാക്കി അവരുടെ കഴുത്തിൽ ചാർത്തി. അങ്ങനെ ഒളിച്ചോടിപ്പോകുന്നവരുടെ ഒരുപാട് കഥകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, ഇതൊക്കെ അഭിവാദ്യമർപ്പിക്കാനും ചുവന്ന ഹാരമണിയിപ്പിക്കാനും ഒക്കെ കൗതുകമാണ്. ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തായാൽ കാണാൻ നല്ല രസം എന്ന് പറയുന്നത് പോലെ, സ്വന്തം കുടുംബത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സംഭവം വന്നുപെട്ടാൽ, സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം യാഥാർത്ഥ്യമായി നമുക്ക് മുമ്പിൽ തുറച്ചു നോക്കിയാൽ അപ്പോൾ തീരും, അന്ന് പതറിപ്പോകും എല്ലാം. ഇത്തരത്തിലുള്ള കണ്ണീരിൻ്റെ കഥകൾ ഇന്ന് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു. അതുവരെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർ, അതുവരെ അവരുടെ ഓരോ ചലനങ്ങളും പ്രസവിച്ച് വീണ അന്നു മുതൽ ഇന്ന് വരെയുള്ള ഓരോ ചലനങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിതാവും ഒരു മാതാവും അവിടെയുണ്ട്. അവരെ മുഴുവനും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഇന്നലെ കണ്ട ചെറുപ്പക്കാരൻ്റെ സ്നേഹമാണ് പവിത്രമെന്നും അതാണ് വലുതെന്നും പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. മകളെ, മകനെ, ഒരു ബന്ധങ്ങൾക്കും മുറിച്ചു മാറ്റാൻ കഴിയാത്ത, ഒരു വിലയും പറയാൻ കഴിയാത്ത സ്നേഹവായ്പകൾ അപ്പുറത്തുണ്ട്. ഇവിടെ മതങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും കാര്യമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. മതങ്ങളാണോ ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ഇതിൽ മതങ്ങൾക്ക് എന്ത് സ്ഥാനം എന്ന് നമുക്ക് തോന്നും. എണ്ണം കുറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് ഒരു മതവും ഇവിടെ പ്രയാസമനുഭവിക്കുന്നില്ല. ആളെ ചേർത്ത് മതങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് ഒരു മതങ്ങളും ഇവിടെ വ്യാമോഹിക്കുന്നുമില്ല. പക്ഷേ ചിലർക്ക് ചില അജണ്ടകളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. അതെല്ലാ മതങ്ങളിലും അത്തരക്കാരുണ്ടാകാം. അത്തരക്കാരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്ന് മാത്രമല്ല, ഓരോ മതങ്ങളിലും അതിൻ്റെ പണ്ഡിതന്മാർ വ്യക്തമായ ബോധവൽക്കരണത്തിൻ്റെ സന്ദേശം ഒരുക്കിക്കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു പ്രവർത്തനത്തിലേക്ക് എല്ലാ മതങ്ങളിലെയും മതവിശ്വാസികളും മാറേണ്ടതുണ്ട് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഒരു മുസ്ലിം പെൺകുട്ടി അങ്ങോട്ട് പോയാൽ അത് പുരോഗമനമാണ്. അവിടുന്നൊരു കുട്ടി ഇങ്ങോട്ട് വന്നാൽ അത് ലൗ ജിഹാദ്. പേരുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ എവിടെ നിന്ന് വന്നാലും ആ കുട്ടിക്കൊരു മാതാവുണ്ട്, ഒരുമ്മയുണ്ട്, അല്ലെങ്കിൽ ഒരമ്മയുണ്ട്, ഒരു ഉപ്പയുണ്ട്, അല്ലെങ്കിൽ ഒരച്ഛനുണ്ട്, ഒരപ്പനുണ്ട്. അവരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പോകുമ്പോൾ പ്രസവിച്ച് വീണത് മുതൽ ആ കുട്ടിയുടെ വളർച്ചയും ആ കുട്ടിയുടെ നോട്ടവും ആ കുട്ടിയുടെ നടത്തവും എല്ലാം നിരീക്ഷിച്ചു നിന്ന ആ പിതാവിനും മാതാവിനും അവരെക്കാൾ വലിയ സ്നേഹം ഇന്നലെ വന്ന ചെറുപ്പക്കാരനാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ അട്ടഹാസങ്ങൾ കൊണ്ട് കാര്യമുണ്ടോ? എവിടെയാണ് നമുക്ക് പിഴച്ചുപോയത്? എവിടെയാണ് സമുദായത്തിന് പിഴച്ചുപോയത് എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഏത് മകനായിരുന്നാലും മകളായിരുന്നാലും പെറ്റ തള്ളയെയും തന്തയെയും വിഷമിപ്പിച്ചുകൊണ്ട് കടന്നുപോയാൽ അവിടെ വിതുമ്പുന്ന മാതൃഹൃദയമുണ്ട്, അവിടെ വിതുമ്പുന്ന പിതൃഹൃദയമുണ്ട്. ആ മതത്തിൻ്റെ മതിൽക്കെട്ടുകളെയൊക്കെ പുരോഗമനക്കാർ പറയുന്നത് പോലെ നമുക്ക് മാറ്റിവെക്കാം. എല്ലാ പ്രണയങ്ങളെയും അനശ്വരമായി പാടിപ്പുകഴ്ത്തിയ ഒട്ടനേകം കവിതകളുണ്ട്, നോവലുകളുണ്ട്, സിനിമകളുണ്ട്.
പ്രേമം അനശ്വരമാണ്. പ്രേമം ഓരോ ജീവിതത്തിൻ്റെ താളാത്മകതയെ നിയന്ത്രിക്കുന്ന മനുഷ്യ സഹജമായ ചലനങ്ങളാണ് എന്ന് വാഴ്ത്തപ്പെടുമ്പോൾ തന്നെ പ്രേമമെന്നത്, പ്രണയമെന്നത്, സ്നേഹമെന്നത് എല്ലാ കവികൾക്കും എല്ലാ എഴുത്തുകാർക്കും വിഷയമാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പവിത്രതയെ തന്നെയാണ് ചിലപ്പോൾ എറിഞ്ഞുടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. എന്താണ് സ്നേഹം? എന്താണ് ആത്മാർത്ഥമായ സ്നേഹം? ആ സ്നേഹത്തിൻ്റെ ഒരുപാട് അലകടലുകൾ അലയടിച്ചിട്ടുള്ള ഒരുപാട് ലേഖനങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്. ചന്തുമേനോൻ്റെ ഇന്ദുലേഖ പ്രണയമാണ്. ആകാശക്കോട്ടകളിലെ മേഘപാളികൾക്കിടയിലൂടെ ജിഫിരീത്തിൻ്റെ കോട്ട തേടിപ്പോയ ബദറിൽ മുനീറിൻ്റെയും മുസുനിൽ ജമാലിൻ്റെയും കഥ പ്രേമമാണ്. പ്രേമത്തെ നിരുത്സാഹപ്പെടുത്തുന്നവൻ മനുഷ്യനാണോ എന്ന് വരെ ചിന്തിക്കുന്ന സാഹിത്യലോകം. സത്യമാണ്, പ്രേമത്തെ നിരുത്സാഹപ്പെടുത്തുന്നത് മൂരാച്ചിത്തരമാണ് എന്ന് നമ്മുടെ സമൂഹം പറയുന്നു, അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. ആ പ്രണയത്തെയും ആ സ്നേഹത്തെയും ഒക്കെ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ, പ്രേമമെന്ന സ്നേഹമെന്ന മഹാസങ്കല്പം നിലനിൽക്കുമ്പോൾ തന്നെ 18 വർഷക്കാലം തന്നെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുകയും തൻ്റെ ജീവിതത്തിന് വേണ്ടി മറ്റെല്ലാ സുഖങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച പിതാവിനെയും മാതാവിനെയും തട്ടി മാറ്റിക്കൊണ്ട് ആ കരച്ചിലുകൾ കണ്ടിട്ട് ഒന്ന് ഹൃദയം പടയാതെ കണ്ണ് നനയാതെ ഇന്നലെ വന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. ആ രംഗമാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കണ്ടത്. നമുക്ക് ആ രംഗമൊന്ന് കണ്ടു നോക്കാം. അല്ല ഓക്ക് ഇഷ്ടണ്ട് കേൾക്കുന്ന പോരി കഴിഞ്ഞു പോരി, ഓള് പോയതില്ല എന്ന് പറഞ്ഞില്ല. അങ്ങോട്ട് പോട്ട്, ഇവിടെ എന്താണ് ആ മാതാവ് വിതുമ്പുന്നത്? മകളെ എന്നെ വിട്ടു പോകല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോൾ ഒരു സമൂഹം ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. പോകുന്നവർ പോകട്ടെ എന്ന ഉപദേശമോ സമാധാന വാക്കോ ഒക്കെ നൽകുന്നുണ്ട്. ആ ഉമ്മ അവരെ കെട്ടിപ്പിടിച്ചു നോക്കുന്നുണ്ട്. അതിൽ നിന്ന് കുതറി മാറി ആ ചെറുപ്പക്കാരൻ്റെ കൂടെ ജീപ്പിൽ കയറി പോവുകയാണ്. എന്നിട്ടോ നമ്മൾ കാണുന്ന പോസ്റ്ററുകൾ മുഴുവൻ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയുക, മതം വെടിയുക, മതം വെടിഞ്ഞ് മനുഷ്യനാവുക എന്നിത്യാദി മുദ്രാവാക്യങ്ങളുമായി ഒരു കൂട്ടർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മതം വെടിഞ്ഞാലേ പുരോഗമനമുണ്ടാവുകയുള്ളൂ, മതം ഉപേക്ഷിച്ചാലേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെ കാണുമ്പോൾ ആരാണ് നിങ്ങൾക്ക് മതങ്ങൾ ഉപേക്ഷിച്ചാലാണ് പുരോഗമനമുണ്ടാവുക എന്ന് പിന്നിൽ നിന്ന് ഉപദേശിച്ചു തരുന്നത്? ഈ പോകുന്ന കുട്ടികളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, പോകുന്ന മക്കളെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മതങ്ങളുടെ വേലിക്കെട്ടുകളൊക്കെ പൊട്ടിക്കാം. അത് ഏത് മതങ്ങളായിരുന്നാലും ശരി, അത് പൊട്ടിക്കാനും വലിച്ചെറിയാനും വളരെ എളുപ്പമാണ്.
അങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ കൂടെ നിങ്ങൾ പോകുമ്പോൾ അന്ന് രാത്രി നിങ്ങൾ ആധുനികതയുടെ പുത്തൻ പരിമളത്തിൽ പുത്തൻ സുഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒരു ഭാഗത്ത് തൻ്റെ കുടുംബം, തൻ്റെ പിതാവ്, തൻ്റെ മാതാവ് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടും കാണാതെ നടന്നുപോയവരാണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങളുടെ എപ്പോഴെങ്കിലും ആ ഒരു സ്വകാര്യ നിമിഷത്തിൽ നിങ്ങളൊറ്റയ്ക്കുള്ളപ്പോൾ നിങ്ങളൊന്ന് ബാത്റൂമിൽ കയറുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങളുടെ മതചിഹ്നങ്ങൾ പൊട്ടിച്ചെറിയാൻ ഒരു പ്രയാസവുമില്ല. നിങ്ങൾ കുത്തിയ മഫ്തയാണ് നിങ്ങളുടെ മതചിഹ്നമെങ്കിൽ ആ മഫ്തയുടെ ഒരു മൊട്ടുസൂചി ഊരിക്കഴിഞ്ഞാൽ ആ മതചിഹ്നം നമുക്ക് വലിച്ചെറിയാം. നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുള്ള ഒരു ചന്ദനക്കുറിയാണ് എങ്കിൽ നിഷ്പ്രയാസം അത് തുടച്ചു മാറ്റിയാൽ പോകുന്നതാണ് നിങ്ങളുടെ മതചിഹ്നമെങ്കിൽ. നിങ്ങളുടെ ഒരു സ്വകാര്യ നിമിഷത്തിൽ ചെന്ന് നിങ്ങളുടെ നിങ്ങൾ കുളിക്കുമ്പോഴോ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആ വസ്ത്രമൊന്ന് എടുത്തു മാറ്റുക. എന്നിട്ട് നിങ്ങളുടെ വയറ് ഒന്ന് കണ്ണാടിയുടെ നേരെ പിടിച്ചുകൊണ്ട് വയറിൻ്റെ നടുവിലായി കാണുന്ന ആ പൊക്കിളിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ആ പൊക്കിളിലേക്ക് നോക്കിയാൽ ഒരു മുട്ടുസൂചി കൊണ്ടും മാറ്റിയെടുക്കാൻ കഴിയാത്ത ഒരടയാളമുണ്ട്. ഒരു സർജറി കൊണ്ടും ഇന്ന് വരെ ആരും മായ്ച്ചിട്ടില്ലാത്ത ഒരു അടയാളമുണ്ട്. ആ അടയാളമാണ് പൊക്കിള്. ആ പൊക്കിളെന്താണ് സൂചിപ്പിക്കുന്നത്? അതാണ് പൊക്കിൾ കൊടി ബന്ധം. ആ ബന്ധം നിങ്ങളുടെ മാതാവുമായിട്ടുള്ള ബന്ധമാണ്. സ്നേഹത്തോടെ നിങ്ങളൊന്ന് കരഞ്ഞപ്പോൾ, ഒന്ന് കണ്ണ് നനഞ്ഞപ്പോൾ, നിങ്ങൾ മുള്ളിയപ്പോൾ, നിങ്ങൾ മടിയിൽ മൂത്രമൊഴിച്ചപ്പോൾ എല്ലാം നിങ്ങളെ പരിചരിച്ച നിങ്ങളുടെ മാതാവിൻ്റെ ആ ബന്ധം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ആ പൊക്കിൾ കൊടി ബന്ധം. ആ പൊക്കിൾ കൊടിക്ക് ഒരു ഓം അടയാളമില്ല. ആ പൊക്കിൾ കൊടിക്ക് ഒരു ചന്ദ്രക്കലയുടെ അടയാളമില്ല. ആ പൊക്കിൾ കൊടിക്ക് ഒരു കുരിശിൻ്റെയും അടയാളമില്ല. ആ പൊക്കിൾ കൊടി ബന്ധം മനുഷ്യകുലത്തിന് മുഴുവൻ ഒറ്റ ഒന്നാണ് എന്ന് പ്രിയപ്പെട്ട മകളെ ഒന്ന് ചിന്തിക്കുക. ആ ബന്ധങ്ങളെ വലിച്ചെറിഞ്ഞിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിൽ ഇതാണ് ചിന്തിക്കാനുള്ളത്. നമുക്ക് വേണ്ടി അതുപോലെ ഉരുകിത്തീർന്ന ഒരുപാട് പേരുണ്ട് ആ കുടുംബത്തിൽ. നിങ്ങൾക്ക് റാങ്ക് കിട്ടുകയായിരുന്നെങ്കിൽ ആ റാങ്കിന് നിങ്ങളുടെ അമ്മാവൻ പോലും അതിൽ അഭിമാനം കൊള്ളാനുണ്ടാകും. അതുപോലെ ആ റാങ്കുകാരി എൻ്റെ കുടുംബത്തിലാണ് എന്ന് പറയാൻ അഭിമാനം കൊള്ളാനുണ്ടാകും. പക്ഷേ ഇങ്ങനെ ഒരു ചീത്ത പേര് വരുത്തി വെച്ച് ആ കുടുംബത്തിൽ നിന്ന് പൊന്നുമോളെ ഇറങ്ങിപ്പോകുമ്പോൾ സ്വന്തം കുടുംബങ്ങൾ പോലും പിന്നീട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തി നോക്കില്ല. എന്താ കാരണം? ചാടിപ്പോയവളുടെ ബന്ധുവാണ് എന്ന് പറയാൻ അവർക്ക് മടി. അതുപോലെ തന്നെ നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഉപ്പയും. നിങ്ങൾക്ക് താഴെയായി ഇനിയും കുട്ടികളുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിക്കാനും മറ്റൊരാൾ ഇനി വരുമോ എന്നുള്ള ഭീതി കൂടെ അവർക്ക് മുമ്പിലുണ്ട്. ആ പരിതസ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചില്ല. ആ സ്നേഹബന്ധങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച, നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാവിനെക്കുറിച്ച് ചിന്തിച്ചില്ല. നിങ്ങൾക്ക് മുമ്പിൽ കണ്ണുനീര് കാണാത്ത ഒരു മനുഷ്യനുണ്ട്, അത് നിങ്ങളുടെ പിതാവാണ്. പലപ്പോഴും ആ കണ്ണുനീർ കുളിമുറിയുടെ അകത്തുപോയി കഴുകിക്കളഞ്ഞിട്ടുള്ള പിതാവിനെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ വ്യഥകളെക്കുറിച്ച് ഒന്ന് ഓർക്കുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളോടാണ് ആ ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് നിങ്ങൾ കണ്ടു. ആ കെട്ടിപ്പിടുത്തം കുറച്ചു മുമ്പേ ആകണമായിരുന്നു. ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് അറിയണമായിരുന്നു, നമുക്ക് കഴിയണമായിരുന്നു. നമുക്ക് നമ്മുടെ മക്കളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള തിരിച്ചറിവാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. മുമ്പ് നമ്മൾ മൊബൈൽ ഫോൺ കുട്ടികളിൽ നിന്ന് വാങ്ങിവെക്കുമായിരുന്നു. ഇന്ന് നമ്മൾ മൊബൈൽ ഫോൺ സമയമാകുമ്പോൾ കുട്ടിയെ ഓർമ്മപ്പെടുത്തി അതെടുക്കാനും പഠിക്കാനും പറയുകയാണ്. പുതിയ പുതിയ മൊബൈലുകൾ പുതിയ ഷോറൂമുകൾ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണ്. പണം തികയുന്നില്ലെങ്കിൽ EMI സൗകര്യത്തോടുകൂടി വിവിധ ഏജൻസികൾ ആ കടയിൽ തന്നെ ഇരിപ്പുണ്ട്. അവരെ കയ്യിൽ നിന്ന് നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം അവിടെ അവസാനിച്ചിട്ടില്ല. ആ ഉത്തരവാദിത്വം ഇനിയും കൂടുകയാണ്, കൂടുതലാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ പ്രിയപ്പെട്ട മക്കളോട് ആ കഴിഞ്ഞുപോയ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഥകൾക്ക്,
അവർ സഹിച്ച ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ എല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന് ശ്രീനാരായണ ഗുരു അരുൾ ചെയ്തതുപോലെ, നമ്മൾ ഒരുപാട് സുഖങ്ങളെ ത്യജിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് തിരിച്ചറിയാനും അത് തിരിച്ചു കൊടുക്കാനും കഴിയുന്നതായിരിക്കണം നമ്മുടെ ജീവിതം. അതായിരിക്കണം യഥാർത്ഥ പ്രണയം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.